ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വ്ളോഗ് ഒന്നുമല്ല കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ പോയ കുറച്ച് വീഡിയോസൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പത്തെ എൻ്റെ ചാനലൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും കേട്ടോ ഞാൻ എന്തിനാ പോകുന്നുള്ളതൊക്കെ. അപ്പോൾ എൻ്റെ കയ്യിലും കാലിലൊക്കെ എപ്പോഴും വേദനയാണ്. ഒരു പണിയും ചെയ്യാൻ പറ്റില്ല ഇടയ്ക്കൊക്കെ. ഈ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ വേദന ഉണ്ടാകുന്ന ഡോക്ടർ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കഴിഞ്ഞ ചാനലിൽ. അപ്പം ഞാൻ എന്നിട്ടും അത് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ല. അങ്ങനെ മരുന്ന് കഴിക്കാതൊക്കെ ഇരുന്നു. ഇപ്പം നന്നായിട്ട് ഇവനെ വേദന കൂടിപ്പോയി. എന്നിട്ട് ഇപ്പോൾ ഒരു 6 മാസങ്ങൾക്ക് ശേഷമാണ് പിന്നെയും ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ ആൾക്കാർ ഉണ്ടാവും, മൊത്തം പെയിനായിട്ടൊക്കെ ഇരിക്കുന്നവർ, കാലിലും കയ്യിലും ശരീരത്തിലൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു പണിയും ചെയ്യാനും പറ്റാതെയും, പിന്നെ നമ്മൾ ഈ ഗുളിക കഴിക്കുന്ന സമയത്ത് മാത്രം കുറയും, അല്ലാത്ത സമയത്ത് ഇപ്പം എല്ലാവർക്കും ഉണ്ട്. കൂടുതൽ ആൾക്കാരും നമ്മൾ പറയുന്ന കേൾക്കുന്ന കാലിൻ്റെ മുട്ടുവേദന, കാലുവേദന, കൈവേദന എന്നൊക്കെ ഉള്ളതല്ലേ. അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോയിൽ ഡോക്ടർ പറയുന്നതൊന്ന് കേട്ട് നോക്കുക കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത്. കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടും ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ ഇത് നിർത്തിയാലുള്ള അനുഭവമാണ് കേട്ടോ ഇത് പറയുന്നത്. ഒരിക്കലും പോകില്ല. ചിലപ്പോൾ ചില സമയത്ത് അവിടെ ഹൈഡ് ഇരിക്കുന്ന കാര്യമുണ്ട്, ഒരിക്കലും പോകില്ല. പിന്നീട് ഒരു അതിനൊരു ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുന്ന സമയത്ത് പോലെ പോകും. ചിലപ്പോൾ മുന്നേ തന്നെക്കാളും കൂടുതലായിരുന്നു. അല്ലെങ്കിൽ ഇവിടത്തെ ജോയിന്റ് നമുക്ക് മൂവിളാക്കാൻ പറ്റും, മൂവിളാക്കാൻ പറ്റില്ല. അങ്ങനെ ഫ്യൂസ് ചെയ്ത് നിൽക്കും. അപ്പം കറക്റ്റായിട്ട് നമ്മൾ മെഡിസിൻ എടുത്തിട്ട് അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല. നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഇല്ല, മരുന്ന് കഴിക്കുന്നില്ല, അസുഖത്തിന് അസുഖത്തിൻ്റെതായിട്ടുള്ള വഴിക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സംഭവങ്ങളും സംഭവിക്കും. മനസ്സിലായോ? സോറിയാറ്റിക് ആർത്രൈറ്റിസിന് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് പെട്ടെന്നാണ് ഈ ഡിഫോർമിറ്റീസ് വരാൻ സാധ്യത കൊടുക്കുന്നത്. പ്രഷറിനും കൊളസ്ട്രോളിനും ഷുഗറിനൊക്കെ എങ്ങനെ മരുന്ന് കഴിക്കുന്നു അതുപോലെ കഴിക്കണം. മനസ്സിലായോ? കുറെ കഴിയുമ്പോൾ കുറച്ച് മാറ്റം വരുമായിരിക്കും, അത് ഇത്രയും കഴിക്കേണ്ടി വരില്ല. അങ്ങനെ ലാസ്റ്റ് ദിവസങ്ങളെ വന്നായിരുന്നു, അത്ര കഴിക്കേണ്ടി വരില്ല. എങ്ങനെയുണ്ട് നോക്കും, എന്നിട്ട് മെല്ലെ മെല്ലെ ഓരോ മരുന്നുകളായിട്ട് കുറച്ച് നോക്കും. എന്നിട്ട് ഞാൻ ചിന്തിച്ചത് ഒരു മാസം വേറെ വേറെ വരുന്നില്ല കേട്ടാ. പിന്നെ ഞാൻ വിചാരിച്ച ഇനി ഉണ്ടാവില്ലേ, ഇപ്പൊ മൊത്തം പോയിട്ടുണ്ടാവുന്ന മാത്രല്ല ചിലപ്പോ വേറെ ഇൻഫെക്ഷൻ കൊണ്ടും അല്ലെങ്കിൽ സാധനം നമ്മളെ തുമ്മിയാവരെ ടി എസ് ആർ കൂടാൻ സാധ്യത സ്ഥിരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതോ ഈ ഒരു അവസ്ഥകളൊന്നും ഇല്ല, സ്ഥിരമായിട്ട് ടി എസ് ആർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ തന്നെ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പം എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുവാണ്. അപ്പം ഞാനിത് എന്ത് ഈ വീഡിയോ ഇങ്ങനെ ഇട്ടതെന്ന് വെച്ചാൽ ലൈവായിട്ട് തന്നെ ഡോക്ടർ പറഞ്ഞത് ഇട്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാരെന്ന് പറയുമ്പോൾ എൻ്റെ ചാനൽ ഒരുപാട് ആൾക്കാരൊന്നും കാണില്ല, എന്നാലും എപ്പോഴെങ്കിലും എല്ലാവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊന്ന് പിന്നെ എല്ലാവരും ഒന്ന് പോയി വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ മരുന്നൊക്കെ കഴിക്കുക. അല്ലെങ്കിൽ പിന്നെ എൻ്റെ അവസ്ഥയൊക്കെയാണ് എല്ലാവർക്കും വരുന്നത്. ഞാനിപ്പോൾ നന്നായിട്ട് കുറഞ്ഞുകൊണ്ടാണ് എൻ്റെ മരുന്നൊന്നും കഴിക്കാതിരുന്നത്. പിന്നെയാണ് ഇപ്പോൾ പോയപ്പം ഡോക്ടർ പറഞ്ഞു കേട്ടാ 1-ാം ക്ലാസ്സിൽ നിന്ന് പിന്നെ 10-ൽ എത്തിയിട്ട് 10-ാം ക്ലാസ്സിൽ നിന്ന് പിന്നെയും ഒന്നൊക്കെ കൊണ്ട് ചേർത്ത ഒരവസ്ഥയായല്ലോ എന്ന് ഡോക്ടർ ചോദിച്ചു. ഇനിയിപ്പോൾ ഇങ്ങനെ വരാതിരിക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ്ടെന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ പേരന്നെ ലൈവ് പെയിൻ ഫ്രീ എന്നാണ് കേട്ടോ. കണ്ണൂരാണ്, പിന്നെ ഷെണായി ഹോസ്പിറ്റലിൽ നിന്നാണ് പറയുന്നത്. അപ്പം ഞാനിത് പേരൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കുറേ ഡോക്ടറുടെ അടുത്തൊക്കെ കാണിച്ചിട്ട് കുറയാതിരിക്കണമെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നല്ല ചികിത്സ തന്നെയാണ്. നന്നായിട്ട് തന്നെ നമ്മുടെ പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞൊക്കെയാണ് മരുന്ന് തരുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർക്കൊക്കെ പോകുന്നുണ്ടാവുമായിരിക്കും. കൂടുതലവിടെ വരുന്നത് വേറെ അസുഖങ്ങൾക്കൊന്നല്ല കേട്ടോ, ഈ വേദനയും പിന്നെ വാദത്തിൻ്റെ അസുഖങ്ങളൊക്കെ ഉള്ളവരാണ് അവിടെ കൂടുതലും വരുന്നത്. ഇപ്പോൾ ഈ വാദം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്കൊക്കെ ഉണ്ട്, എല്ലാവർക്കുള്ള അസുഖം തന്നെയാണ്. അപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ പ്രായമുള്ളവർക്കൊക്കെ ആണെന്നാണ് പറയാറല്ലേ. എന്തായാലും പിന്നെ ഇങ്ങനെ വേദന അനുഭവിക്കും വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിലോട്ട് പോയി നോക്കിയാൽ മതി കേട്ടോ.
ഞാൻ ഉറപ്പ് തരും, എന്തായാലും കുറയും. ഞാൻ എന്താ വെച്ചാൽ ഒരു 4 മാസത്തോളം മുമ്പ് മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കൂടി മരുന്ന് കഴിച്ചാൽ ഇത് കുറയും എന്നുള്ളത്. പിന്നെ ഞാനതിൽ നിന്നില്ല. ഒന്നാമത് വേദനയൊക്കെ പോയപ്പോൾ മടി വന്നത് കാരണമാണ്. പിന്നെയും ഞാൻ രണ്ടാമത് ഇങ്ങനെ മരുന്ന് കഴിക്കേണ്ടി വന്നത്. ഇങ്ങനെയുള്ള വീഡിയോ ഞാൻ ഇടണം എന്ന് വിചാരിച്ചതല്ല, പക്ഷേ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും കാണുന്ന ഒരാൾക്കെങ്കിലും അതൊരു ഉപകാരം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ബാങ്കിലും കൂടെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നേരെ ബസ്സിൽ വന്ന് ബാങ്കിലൊക്കെ ഒന്ന് പോയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്ക് ഇതിൻ്റെ വീടുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു വരത്തിലെല്ലാം നടക്കുമല്ലോ വിചാരിച്ചോട്ടാ. പിന്നെ അതിനായിട്ട് പിന്നെ ഇനിയും വരണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ പോവാണ്. പിന്നെ ഞാൻ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിലോട്ട് തന്നെ പോകാം. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് പിറ്റേ 1 മാസമൊക്കെ ആകുമ്പോൾ പിന്നെ പോകേണ്ടി വരും. 1 മാസത്തെ കാണിക്കണം കേട്ടോ. അപ്പോൾ ആ ഡേറ്റ് അവർ തലേ ദിവസം തന്നെ വിളിച്ചിട്ട് പറയും, അല്ലെങ്കിൽ 2 ദിവസം മുമ്പേ വിളിച്ചിട്ട് പറയും ഇന്ന ദിവസമാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വരേണ്ടത്, ഇന്ന ടൈമിലേക്ക് വന്നതെന്നൊക്കെ പറയും. ഇനി നമ്മൾക്കന്ന് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ദിവസം മാറ്റി പറയാവുന്നതാണ്. ബുക്കൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരുപാട് ടൈമൊന്നും കളയേണ്ടി വരില്ല, വേഗം തന്നെ പോയിട്ട് വരാനൊക്കെ പറ്റും. പിന്നെ എനിക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം ഒന്നും കൂടി വെച്ചാൽ അവർ നന്നായിട്ട് തന്നെ ആ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫൊക്കെ നമ്മളെ കെയർ ചെയ്യും കേട്ടോ. എല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ അവർ മരുന്നൊക്കെ തരുള്ളൂ. പിന്നെ എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് നേരെ തന്നെ വീട്ടിലേക്ക് പോയി. പിന്നെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.